എല്ലാവർക്കും പൊറ്റി സെറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോറൊക്കെ കഴിച്ച് മടുത്തവർക്ക് വേണ്ടിയിട്ട് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1/2 കപ്പ് പച്ചരി, അതായത് ജീരക റൈസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 300 ഗ്രാം വരും ഇത്. ഇതിനെ കഴുകി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് ഒരു 8 മിനിറ്റ് നമ്മൾ സാധാരണ ചോറ് വയ്ക്കും പോലെ വേവിച്ചെടുത്തതാണിത്. ഉപ്പിട്ട് വേവിച്ചതാണ്, 3 സ്പൂൺ ഉപ്പിട്ട് വേവിച്ച ചോറാണിത്. പിന്നെ വേണ്ടത് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ വേണം. ആദ്യം സവാള അരിഞ്ഞെടുക്കാം. സവാള ചെറുതായി അരിയാം. കണ്ടോ, ഇതുപോലെ സവാളയൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും ചെറുതായി അരിഞ്ഞെടുക്കാം. തക്കാളി എത്ര കൂട്ടിയിടുമോ അത്രയും നല്ലതാണ്. ടൊമാറ്റോ റൈസ് അല്ലേ, അപ്പോൾ തക്കാളി മുന്നിൽ നിൽക്കണം. തക്കാളിയെല്ലാം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. കണ്ടോ, എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. ക്യാപ്സിക്കം എല്ലാം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഈ നെയ്യിലോട്ട് കുറച്ച് കാഷ്യൂവും കിസ്മിസും ഒക്കെ വറുത്തെടുക്കണം. ആദ്യം കാഷ്യു ചേർത്ത് കൊടുത്തു. അതൊന്ന് പകുതി റോസ്റ്റ് ആകുമ്പോഴത്തേക്കും കിസ്മിസ് ആഡ് ചെയ്യാം. കണ്ടോ, ആ കിസ്മിസ് ഇട്ട് കൊടുത്തു. ഇനി രണ്ടും കൂടി പെട്ടെന്നാവും. അതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. അതിൽ തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുമ്പം അതിലേക്ക് ആദ്യം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് 1 മിനിറ്റ് ഒന്ന് ആ ചൂടെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ആവണം. ചെറുതായിട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇങ്ങനെ നെടുക കീറിട്ടേ ഉള്ളൂ. 6 പച്ചമുളകുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഉള്ളി ഒന്ന് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനത്. ഉപ്പ് ചേർത്താൽ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവ് കൂടുതലും കൂട്ടാം, കുറയ്ക്കാം, എന്തുവേണം ചെയ്യാം. 1 സ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു. ആ മസാലയുടെയൊക്കെ പച്ചമണം മാറണം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ചേർക്കുകയാണ്. ടൊമാറ്റോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിന് മൊത്തത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ ചോറ് ചോദിച്ച ഉപ്പ് ചേർത്തിരുന്നു. ഇനി ഇത് നമുക്ക് 1-5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. വേവിച്ചിട്ടുണ്ട്. കണ്ട, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ തവിയും കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കുകയാണ്. ക്യാപ്സിക്കം എപ്പോഴും വെന്തുടയാൻ പാടില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ചൂട് തന്നെ വെന്തോളും, അതുകൊണ്ട് ലാസ്റ്റ് ചേർക്കുന്നത്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ചോറൊന്നും ഒട്ടും ഒട്ടുന്നില്ല, നല്ല കറക്റ്റ് പരുവത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്കവാറും മോള് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു ലഞ്ചിൽ കൊണ്ടുപോകുന്ന ഒരു വിഭവമാണിത്. അവളുടെ ഫ്രണ്ട്സിനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ കുട്ടികൾ കമൻറ്റ് ബോക്സിലിട്ടിരുന്നു. ഞാൻ ക്യാഷ്യൂവും കിസ്മിസും വറുത്തതും ചേർത്ത് കൊടുത്തു, കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുത്തു, അതുപോലെ മസാലപ്പൊടിയും ഒരു സ്പൂണിൽ ചേർത്ത് കൊടുത്തു ലാസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനിപ്പോൾ ചെയ്തു തന്നെ റെഡിയായിട്ടുണ്ട്. നല്ല സ്വാദുള്ള ടൊമാറ്റോ റൈസ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.